ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ടിക്ടക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. റൂഫിംഗ് വർക്കിൽ ഓരോരുത്തരും അവരുടെ രീതിയിലും ശൈലിയിലുമാണ് പണികൾ ചെയ്തു വരുന്നത്. എങ്കിലും പുതിയ ട്രിക്കുകളും മെത്തേഡും നമ്മൾ കൂടി അപ്ഡേറ്റായി വന്നാൽ വേഗത്തിൽ ജോലികൾ തീർക്കാം. ഞാനും ഏറെക്കാലമായി വർക്ക് തുടങ്ങിയിട്ട്, എന്നിരുന്നാലും ഓരോ പ്രാവശ്യവും ഓരോ വർക്കും എത്രമാത്രം എളുപ്പമുള്ളതാക്കി തീർക്കുക എന്നാണ് നോക്കുന്നത്, ജോലിഭാരം കുറച്ച് സ്മാർട്ടായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി. അതിൻ്റെ ഭാഗമായിട്ടാണ് കഴുക്കോലിൻ്റെയും കോടിയുടെയും എല്ലാം നീളം എങ്ങനെ എളുപ്പത്തിൽ കണ്ടുപിടിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. കുറച്ച് ദിവസത്തെ പ്രയത്നത്തിൻ്റെ ഫലമായി ആ ഒരു പ്രശ്നം വളരെ ഫലവത്തായി പരിഹരിക്കാൻ സാധിച്ചു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആദ്യ ഭാഗങ്ങളുടെ വീഡിയോകൾ കണ്ടാൽ ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാക്കാം. വെറും ഒന്നോ രണ്ടോ സൂത്രവാക്യങ്ങൾ മാത്രം ഉപയോഗിച്ച് ഒരു വർക്ക് മുഴുവനായി ഭംഗിയോടെ നമുക്ക് എങ്ങനെ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ മേഖലയിലേക്ക് പുതുതായി കടന്നു വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന സംശയങ്ങൾ കൂടി തീർക്കാൻ ഉപകരിക്കുകയും ചെയ്യും. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യ അവസാനം വരെ കാണുക, എങ്കിൽ മാത്രമേ പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയൂ. കഴിഞ്ഞ 2.5 വർഷമായി പുറകെ ഉണ്ടായിരുന്നൊരു വില്ലന് മുമ്പിൽ ഇപ്പോഴാണ് കീഴടങ്ങിയത്. കോവിഡ് പോസിറ്റീവാണ്, വീട്ടിൽ തന്നെ. അതുകൊണ്ട് തന്നെ ജോലിയെല്ലാം മാറ്റിവെച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായി ചെയ്യാൻ തീരുമാനിച്ചു. തൊണ്ടയ്ക്ക് വേദനയുണ്ട്, അതുകൊണ്ട് ശബ്ദം പതർന്നുകൊണ്ട് എല്ലാവരും സദ്യം ക്ഷമിക്കുക. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്ത വീഡിയോയുടെ ത്രെഡ് മനസ്സിലുണ്ടാകുന്നത്. കുറേ കണക്കൗട്ടുകൾ നടത്തി കഴുക്കോലിൻ്റെ ടേപ്പർ കട്ടിങ് ഒരു ഫോർമുല കണ്ടുപിടിച്ചു. ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് കോടിക്കഴുക്കോലിൻ്റെ ടേപ്പർ കട്ടിങ്ങിനെ പറ്റിയാണ്. നമ്മളൊരു ഫോർമുല രൂപപ്പെടുത്തിയെടുക്കുമ്പോൾ അതൊരു ഏത് സ്ലോപ്പാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു സൈസ് ട്യൂബാണെങ്കിലും അത് ഉപയോഗിച്ച് പണിയാനൊക്കെ തന്നെ കൃത്യമായൊരു കണക്ക് കിട്ടേണ്ടതുണ്ട്. ഉദാഹരണത്തിന് 3:1 4:2 2:1 ഏതാണെങ്കിലും ഒരേ സൂത്രവാക്യം തന്നെ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് നമ്മുടെ വർക്ക് സിമ്പിളാവുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതായിരുന്നു നമ്മുടെ കഴുക്കോലിൻ്റെ ടേപ്പർ കട്ടിങ്ങിൻ്റെ ഫോർമുല. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ട്യൂബ് ഏതുമായിക്കോട്ടെ, അതിൻ്റെ വീതിയെ 2 കൊണ്ട് ഗുണിച്ച ശേഷം നമുക്ക് വേണ്ട അളവ് ഏതാണോ സെൻറ്റർ ഹൈറ്റ് വെച്ചിരിക്കുന്നത് 3:1 4:1 5:1 അതുകൊണ്ട് ഗുണിക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായ കഴുക്കോലിൻ്റെ ടേപ്പർ കട്ടിങ് കിട്ടും. ഇനി 4:1 സെൻറ്റർ ഹൈറ്റ് വെച്ചിട്ടുള്ള ഒരു കോടിക്കഴുക്കോലാണെങ്കിൽ അത് 80 mm ട്യൂബാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ 2.5 കൊണ്ട് ഭാഗിക്കുക 80 mmനെ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 32 mmമാണ്. ആ 32 mm കഴുക്കോലിൻ്റെ കോർണറിൽ നിന്നും സൈഡിലേക്ക് വെച്ച് കട്ട് ചെയ്യുക. ഈ 32 mmമാണ് നമ്മുടെ 3:1 ട്യൂബിൻ്റെ സ്ലോപ്പ് കട്ടിംഗ് ആയിട്ട് വരുന്നത്. ഇനി അത് 4:2 ട്യൂബാണെങ്കിലോ, അതായത് 100 mm ആണെങ്കിൽ നമ്മളതിനെയും 100 mmനെ 2.5 കൊണ്ട് ഭാഗിക്കുന്നു. അപ്പോൾ 40 mmമാണ് കിട്ടുന്നത്. അതും ട്യൂബിൻ്റെ ഏറ്റവും കോർണറിൽ നിന്ന് കട്ട് ചെയ്യുക. ഇതിൽ നിന്ന് നമുക്ക് നിസ്സംശയം പറയാം 2.5ആണ് 4:1 ജാക്ക് റാഫ്റ്ററിൻ്റെ ഫോർമുല എന്ന് മനസ്സിലാക്കാം. അതായത് ട്യൂബ് ഏതും ആയിക്കോട്ടെ, അതിൻ്റെ വീതിയെ 2.5 കൊണ്ട് ഭാഗിച്ച് കഴിയുമ്പോൾ നമുക്ക് 4:1 കോടിക്കഴുക്കോലിൻ്റെ ഫോർമുല നമുക്ക് കിട്ടിയിരിക്കും. അത് 3:1 2:1 4:2 എന്താണെങ്കിലും. നമ്മുടെ നാട്ടിൽ പൊതുവായിട്ട് ഷീറ്റ് റൂഫിങ്ങിന് വീതിയുടെ 4:1 ഓട് റൂഫിങ്ങിന് 3:1 ഉപയോഗിക്കാറ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 3:1 ജാക്ക് റാഫ്റ്ററിന് എത്ര കിട്ടുമെന്ന് നോക്കാം. 80 mm ആണെങ്കിൽ 1.85 കൊണ്ട് ഭാഗിക്കുക 80 mmനെ. അപ്പോൾ നമുക്ക് 43.243 mm കിട്ടും. അതാണ് 3:1 ജാക്ക് റാഫ്റ്ററിന് 80 mm, അതായത് 3:1 സൈസിൽ നമുക്ക് കിട്ടുന്നത്. ആ 43.243 mm നമ്മൾ ആ കോർണറിൽ നിന്ന് വച്ച ശേഷം ടേപ്പർ കട്ട് ചെയ്യുക. ഈസി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ 4:2 ഒരു ട്യൂബാണ് ഉപയോഗിക്കുന്നതെങ്കിലോ, അതായത് 100 mm അതാണെങ്കിൽ 1.85 കൊണ്ട് 100 mmനെ നമ്മൾ ഭാഗിക്കുന്നു. അപ്പോൾ നമുക്ക് 54 cm കിട്ടും. 54 cm ആണ് 100 mmന് ടേപ്പർ കട്ടിങ്ങിനായി വെക്കേണ്ടത്. വളരെ ഈസിയായി കിട്ടും. ഇതിലും നമുക്ക് മനസ്സിലാക്കാം 1.85ആണ് 3:1 ജാക്ക് റാഫ്റ്ററിൻ്റെ ഫോർമുല എന്നുള്ളതും. അതുകൊണ്ട് തന്നെ 3:1 ഫോർമുലയായി നമുക്ക് നിസ്സംശയം പറയാം വീതി ഏതും ആയിക്കോട്ടെ ഞാൻ 1.85 കൊണ്ട് ഭാഗിച്ചാൽ നമ്മുടെ കോടികൾക്കോലിൻ്റെ കട്ടിംഗ് സ്ലോപ്പ് കട്ടിംഗ് ടേപ്പർ കട്ടിംഗ് നമുക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർമുല 4:1 2.5 ഉം 3:1 1.85 ഉം നമ്മൾ മെയിൻ ആയിട്ട് ഈ രണ്ട് കണക്കുകൾ മാത്രമേ പറയുന്നുള്ളൂ പൊതുവിൽ ഇങ്ങനെ രണ്ട് വർക്കുകളല്ലേ വരുന്നുള്ളൂ 3:1 4:1 ആണ് നമ്മൾ സ്ഥിരമായി ചെയ്തു വരുന്നത് ഇതോടുകൂടി ഇന്നത്തെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഓക്കേ താങ്ക്യൂ